Hi friends, hello kutukarkum Commerce Guru Malayalathilekku swagatham. Appo nammal political science inde class ana discuss cheyidondirikkunnathu alle. Kazhinja partil nammal India Pakistan vibhajanathine kurichittum adinte consequences aa samayathe aalukal face cheytha situations endokkeyanu ennallathu detail aayittu discuss cheythu. Ini independence inde bhagamayittu thanne aduthoru prashnam ennu parayunnathu integration of princely states. അതായത് ബ്രിട്ടീഷുകാര് നമ്മുടെ ഇന്ത്യയിൽ ഭരിച്ചിരുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളെല്ലാം ഉണ്ടായിരുന്നത് ഒരുപാട് നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളം എന്നുള്ള സംസ്ഥാനം അന്ന് ഉണ്ടായിരുന്നില്ല അല്ലേ. അതായത് തിരുവിതാംകൂർ നാട്ടുരാജ്യം, അതുപോലെ തന്നെ മലബാർ വിഭാഗം, അങ്ങനെ ഒരു ഒരു സംസ്ഥാനത്ത് തന്നെ പല നാട്ടുരാജ്യങ്ങളായിട്ട് വിഭജനപ്പെടുത്തിയിട്ടൊക്കെയായിരുന്നു അന്ന് ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ ഫലമായിട്ട് ഈ നാട്ടുരാജ്യങ്ങളെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു രാജ്യമാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു നേതാക്കന്മാരുടെ മുമ്പിലുള്ള അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത്. കാരണം മറ്റുള്ളതെല്ലാം ഇന്ത്യയുടെ അതിർത്തിയിലാണ് എന്നുണ്ടെങ്കിലും സെപ്പറേറ്റ് രാജ്യങ്ങളായിട്ടാണ് നിലനിന്ന് പോയിരുന്നത്. അപ്പൊ സ്വാതന്ത്ര്യം ലഭിച്ചതോടു കൂടിയിട്ട് എല്ലാവർക്കും അവരവരുടെ രാജ്യങ്ങൾ സ്വന്തമായിട്ട് വേണം എന്നുള്ള നിലപാടുകളായിരുന്നു എല്ലാവരുടെ മനസ്സിലും ഉണ്ടായിരുന്നത്. നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ടുള്ള വേർഷൻ എന്താണെന്നുള്ളത്. ബ്രിട്ടീഷ് ഇന്ത്യ, അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരിക്കുന്ന കാലത്ത് ബ്രിട്ടീഷ് പ്രൊവിൻസുകൾ എന്നുള്ള ഒരു ഏരിയ ആയിട്ടും അതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങൾ എന്നുള്ള ഏരിയകളായിട്ടായിരുന്നു ഇത്തരം തിരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മാപ്പിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഈ യെല്ലോ കളറിൽ കാണുന്ന സ്ഥലങ്ങളെല്ലാം ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും അതുപോലെ തന്നെ ഈ ബ്ലൂ കളറിൽ കാണുന്ന സ്ഥലങ്ങളൊക്കെ നാട്ടുരാജ്യങ്ങളായിരുന്നു. നാട്ടുരാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ രാജാക്കന്മാരുണ്ടായിരിക്കും. ഈ രാജാക്കന്മാർ ബ്രിട്ടീഷുകാർ പറയുന്നതായിരിക്കും മെയിൻ ആയിട്ടും കേൾക്കുന്നുണ്ടായിരിക്കുക. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിൽ ആയിരിക്കില്ല അത്തരം രാജ്യങ്ങൾ അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങൾ നിലനിന്ന് പോകുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇൻഡിപെൻഡൻസിന് ശേഷം ഇതെല്ലാം കൂടി ഏകോപിപ്പിച്ച് ഒരൊറ്റ ഇന്ത്യയാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു നമ്മുടെ നേതാക്കന്മാരുടെ മെയിൻ ആയിട്ടുള്ള കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസുകൾ, അതായത് ആ ഭൂപടത്തിൽ യെല്ലോ കളറിൽ കണ്ട സ്ഥലങ്ങളൊക്കെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള നിയന്ത്രണത്തിലും ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നാട്ടുരാജാക്കന്മാരുടെ നിയന്ത്രണത്തിലുമായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ പ്രിൻസിലി സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്, നാട്ടുരാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഈ നാട്ടുരാജാക്കന്മാർക്ക് അവിടെ നിയന്ത്രണം ഉണ്ട് എന്നുണ്ടെങ്കിലും അവിടെ മെയിൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ആര് തന്നെയാണ്? ബ്രിട്ടീഷുകാർ തന്നെയാണ്. അതായത് എല്ലാ കാര്യങ്ങളിലും ബ്രിട്ടീഷുകാർ ഇടപെട്ടില്ല, പക്ഷെ അവിടെ മെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ബ്രിട്ടീഷുകാരുടെ തീരുമാനങ്ങളായിരിക്കും നടപ്പിലാകുന്നുണ്ടായിരിക്കാം. അപ്പൊ നമുക്ക് നോക്കാം ഈ നാട്ടുരാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലം എന്താണെന്നുള്ളത് നോക്കാം. അതായത് ഇൻഡിപെൻഡൻസ് ഏകദേശം കിട്ടുന്ന ഉറപ്പായ ആ ഒരു സമയത്ത് തന്നെ, അതായത് ഇൻഡിപെൻഡൻസിന് തൊട്ട് മുമ്പ് തന്നെ ബ്രിട്ടീഷുകാർ എന്ത് പ്രഖ്യാപിച്ചു? ബ്രിട്ടീഷുകാരുടെ അധികാരം ഇന്ത്യയിൽ നിന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ ഈ നാട്ടുരാജ്യങ്ങളുടെ മേലെയുള്ള അധികാരങ്ങളും ആർക്ക് നഷ്ടപ്പെടും? ബ്രിട്ടീഷുകാർക്ക് നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ അത്രയും കാലം അവിടെ നിയന്ത്രിച്ചു പോയിരുന്നത് ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ ഒരു നിമിഷം ബ്രിട്ടീഷുകാർ പോയാൽ ആ അധികാരം മൊത്തം ആർക്ക് ലഭിക്കും? നാട്ടുരാജാക്കന്മാർക്ക് ലഭിക്കൂ അല്ലേ. അതിനർത്ഥം എന്താണ്? 565 വരുന്ന നാട്ടുരാജ്യങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആകും. അപ്പോൾ ഇന്ത്യയിൽ, അപ്പോൾ ഇന്ത്യൻ ബൗണ്ടറിക്കുള്ളിൽ തന്നെ ഒരുപാട് രാജ്യങ്ങൾ വേറെ വേറെ ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ അവർക്കൊന്നില്ലെങ്കിൽ ഇന്ത്യയിൽ കണ്ടിന്യൂ ചെയ്തു പോകാം, അല്ലെങ്കിൽ അവർക്ക് പാകിസ്ഥാനിലോട്ട് പോകാം, അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായിട്ടൊരു രാജ്യമായിട്ട് അവിടെ നിലനിന്ന് പോവുകയും ചെയ്യാം. അത് അവരുടെ ഇഷ്ടമാണ്, കാരണം അവരുടെ ഏരിയ ഓഫ് കൺട്രോൾ ആണല്ലേ. അത്തരത്തിലുള്ള തീരുമാനം ആരാ എടുക്കുക? അവിടുത്തെ ജനങ്ങളെല്ലാം എടുക്കുക. നമുക്കറിയാം നമ്മുടെ ഭരണാധികാരികൾ തീരുമാനിക്കുന്നതാണ് നമ്മൾ ചെയ്യുക അല്ലേ. അപ്പോൾ അവിടുത്തെ നാട്ടുരാജാക്കന്മാർ എന്താ തീരുമാനിക്കുന്നത് അത് അവിടുത്തെ ജനങ്ങൾക്ക് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് വളരെ വലിയൊരു പ്രശ്നമായിരുന്നു അന്നത്തെ സമയത്ത് ഇന്ത്യ ഫേസ് ചെയ്തിരുന്നത്. അങ്ങനെ പല നാട്ടുരാജ്യങ്ങളും സ്വന്തമായിട്ട് രാജ്യം എന്ന രീതിയിൽ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു ഒറ്റക്കെട്ടായിട്ടുള്ള രാജ്യം നമുക്ക് അവിടെ ഉണ്ടാകാൻ സാധിക്കില്ല അല്ലേ. അപ്പോൾ ഇന്ത്യ നേരിട്ടിരുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നാട്ടുരാജ്യങ്ങളുടെ ഇൻഡിപെൻഡൻസ് ആയിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഇൻഡിപെൻഡൻസിന് മുമ്പേ തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി.
ആദ്യം തന്നെ പ്രശ്നം പൊട്ടിപ്പുറപ്പെടുന്നത് ട്രാവൻകൂർ നാട്ടുരാജ്യത്തായിരുന്നു. ട്രാവൻകൂർ അവർക്ക് സ്വന്തമായിട്ട് ഒരു രാജ്യം വേണം എന്നുള്ള നിലപാട് സ്വീകരിച്ചു. അതുപോലെ തന്നെ ദ നൈസാം ഓഫ് ഹൈദരാബാദ് മെയ്ഡ് എ സിമിലർ അനൗൺസ്മെന്റ്. അതായത് ഹൈദരാബാദ് എന്ന് പറഞ്ഞിട്ടുള്ള നാട്ടുരാജ്യവും സെപ്പറേറ്റ് ആയിട്ട് എനിക്ക് ഇൻഡിപെൻഡൻസ് വേണം, അതായത് സെപ്പറേറ്റ് ആയിട്ട് ഒരു രാജ്യമായിട്ട് എനിക്ക് മാറണം എന്നുള്ള തീരുമാനത്തിലേക്ക് മാറി. അതുപോലെ തന്നെ നവാബ് ഓഫ് ഭോപ്പാൽ, ഭോപ്പാൽ എന്നുള്ള രാജ്യത്ത് രാജാവും ഇത്തരത്തിൽ സ്വന്തമായിട്ട് രാജ്യം വേണമെന്നുള്ള നിലപാട് തന്നെ സ്വീകരിച്ചു. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എന്തിനാ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം ആഗ്രഹിച്ചത്? ഇന്ത്യയെ ഒരൊറ്റ രാജ്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണല്ലേ. പക്ഷേ സിറ്റുവേഷൻ ഓപ്പോസിറ്റ് ആണ് അവിടെ സംഭവിച്ചത്. പല നാട്ടുരാജ്യങ്ങൾക്കും സ്വന്തമായി നിലനിൽക്കണം എന്നുള്ള നിലപാടുകളായിരുന്നു സ്വീകരിച്ചിരുന്നത്. അപ്പോൾ ഇതൊരിക്കലും നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായില്ല. നമുക്ക് നോക്കാം ഗവൺമെൻറ് ഈ ഒരു കാര്യത്തിൽ എന്ത് അപ്രോച്ചാണ് സ്വീകരിച്ചെന്നുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയെ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായിട്ട് വിഭജിക്കപ്പെടുന്നതിനോട് ഗവൺമെൻറ് വളരെ ശക്തമായിട്ടായിരുന്നു എതിർത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിനെതിരെ ആ കാലങ്ങളിൽ നമുക്കറിയാം കോൺഗ്രസിനോട് ഏറ്റവും കൂടുതൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നത് മുസ്ലിം ലീഗ് ആയിരുന്നു അല്ലേ. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് എതിരായിട്ടുള്ള ഒരു നയമായിരുന്നു മുസ്ലിം ലീഗ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഓരോ നാട്ടുരാജ്യങ്ങൾക്കും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളതായിരുന്നു അദ്ദേഹം വാദിച്ചത്. അപ്പോൾ ആ കാലയളവിലുണ്ടായിരുന്ന ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഹോം മിനിസ്റ്ററുമായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. അദ്ദേഹം ഒരുപാട് നാട്ടുരാജ്യങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി നമ്മുടെ ഇന്ത്യൻ യൂണിയനോട് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു വ്യക്തിയായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനപരമായിട്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കൂടിക്കാഴ്ചകൾ പരമായിട്ടും ഒരുപാട് നാട്ടുരാജ്യങ്ങൾ നമ്മുടെ ഇന്ത്യൻ യൂണിയനോട് ചേരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വളരെ പ്രശംസനീയമായ രീതിയിലായിരുന്നു അന്ന് അദ്ദേഹം പ്രവർത്തിച്ചത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഇന്നത്തെ ഒറീസ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം, ഈ ഒറീസ എന്ന് പറയുന്ന സംസ്ഥാനത്ത് അന്ന് 26 ചെറിയ ചെറിയ സ്റ്റേറ്റ്സുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും ചെറിയ രീതിയിലായിരുന്നു നാട്ടുരാജ്യങ്ങളൊക്കെ വിന്യസിച്ച് തീർന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു യൂണിയൻ അവിടെ തന്നെ ഇല്ലാതെയാകും അല്ലേ. അതുപോലെ തന്നെയായിരുന്നു ഗുജറാത്തിൻ്റെ അവസ്ഥ. അതായത് അവിടെ 14 ബിഗ് സ്റ്റേറ്റ്സും 119 സ്മോൾ സ്റ്റേറ്റ്സും ആയിട്ടായിരുന്നു ഗുജറാത്ത് വിഭജിച്ച് കിടന്നിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തില് എല്ലാവരെയും കണ്ട് അവരെല്ലാവരെയും ഇന്ത്യൻ യൂണിയനിലേക്ക് അടുപ്പിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ടാസ്ക് തന്നെയായിരുന്നു. ഗവൺമെന്റിന്റെ 3 അപ്രോച്ചായിരുന്നു ഈ നാട്ടുരാജ്യങ്ങളെ ഇത്തരത്തിലുള്ള ഒരു യൂണിയനിലേക്ക് ആകർഷിച്ചത്. ഫസ്റ്റ് എന്ന് പറയുന്നത് പല നാട്ടുരാജ്യങ്ങളിൽ നാട്ടുരാജാക്കന്മാർക്ക് സ്വന്തമായിട്ട് നിലനിൽക്കാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിലും അവിടുത്തെ ജനങ്ങൾക്ക് ഇന്ത്യൻ യൂണിയനിൽ ചേരാനായിരുന്നു താല്പര്യമുണ്ടായിരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തൊരു കാരണം എന്ന് പറയുന്നത് സെക്കൻഡ്ലി ഗവൺമെന്റ് വാസ് പ്രിപ്പയർഡ് ടു ഫ്ലെക്സിബിൾ ഇൻ ഗിവിങ് ഓട്ടോണമി ടു സം റീജിയൻ. അതായത് ചില നാട്ടുരാജ്യങ്ങൾക്ക് അവർക്ക് സ്വയംഭരണ അവകാശങ്ങൾ കൊടുക്കാനായിട്ട് ഗവൺമെന്റ് തയ്യാറായി. ഓക്കെ, അപ്പോൾ എല്ലാവരെയും നിർബന്ധിച്ച് അവർ യൂണിയനിലേക്ക് ചേർക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ചില നാട്ടുരാജ്യങ്ങൾക്ക്, അതായത് ചിലപ്പോൾ വ്യവസ്ഥകളുടെയും ഒക്കെ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കാം ചില നാട്ടുരാജ്യങ്ങൾക്ക് സ്വയംഭരണ അവകാശം ഗവൺമെൻറ് കൊടുക്കാമെന്നുള്ളത് സമ്മതിച്ചു. അപ്പോൾ ഇത്തരം താല്പര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരുന്നു പല നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനിലേക്ക് ചേരാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇത്തരത്തിൽ നമുക്ക് ഇൻഡിപെൻഡൻസ് ലഭിക്കുന്ന ആ ഒരു ദിവസത്തിന് മുമ്പ് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് എന്താ നെഗോസിയേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരങ്ങളുടെയും ആ ഒരു തീരുമാനങ്ങളുടെയും ഒക്കെ ഫലമായിട്ട് തന്നെ ഇന്ത്യയുടെ അതിർത്തിയിലുണ്ടായിരുന്ന ഒരു വിഭാഗം നാട്ടുരാജ്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേരാമെന്നുള്ളത് സമ്മതിച്ചു. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യൻ യൂണിയനിൽ ചേരാമെന്ന് സമ്മതിച്ചിട്ടുള്ള നാട്ടുരാജാക്കന്മാരൊക്കെ ഒരു ഡോക്യുമെൻ്റിൽ സൈൻ ചെയ്യണമായിരുന്നു. ആ ഡോക്യുമെൻറ്റിനെയാണ് ഇൻസ്ട്രുമെൻ്റ് ഓഫ് അക്സഷൻ എന്ന് പറയുന്നത്. മലയാളം മീനിങ് എന്ന് പറഞ്ഞാൽ ലയന കരാർ എന്ന് പറയുന്നത്. ഈ ഡോക്യുമെൻറ്റിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഞങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ സമ്മതമാണ് എന്ന് പറഞ്ഞിട്ട് ഒപ്പുവെക്കുന്ന ഒരു കരാറിനെയാണ് ഇൻസ്ട്രുമെൻ്റ് ഓഫ് അക്സഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കരാറിൽ അവർ ഒപ്പുവെക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ കരാറിൽ ഒപ്പുവെച്ചാൽ പിന്നെ അവർക്ക് അവരുടെ തീരുമാനങ്ങൾ മാറ്റാൻ പറ്റില്ല അല്ലേ.
അങ്ങനെ പല നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ സമ്മതിച്ചിരിക്കുന്ന സമയത്തു പോലും ജുനഗഡ്, ഹൈദരാബാദ്, കാശ്മീർ, മണിപ്പൂർ ഈ നാട്ടുരാജ്യങ്ങളെ നമ്മുടെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൾട്ടായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം അവർ ഒരു കാരണവശാലും ഒരു കോംപ്രമൈസിനും അവർ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് നിർബന്ധമായിട്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള രാജ്യം വേണം എന്ന രീതിയിൽ, എന്നാൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പോയിന്റിൽ പിടിച്ചു നിൽക്കുന്ന നാട്ടുരാജ്യങ്ങളായിരുന്നു ഈ നാലെണ്ണം എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ജുനഗുഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂ ആണ്. അതിൽ അവിടുത്തെ ജനങ്ങൾക്ക് ഇടയിലൊരു വോട്ടെടുപ്പ് നടത്തി, അതായത് അവിടുത്തെ ജനങ്ങൾക്ക് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ താല്പര്യമുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വോട്ടെടുപ്പ് നടത്തിയപ്പോൾ ഭൂരിഭാഗം ജനങ്ങൾക്കും ഇന്ത്യൻ യൂണിയനിൽ ചേരാനായിരുന്നു ആഗ്രഹം. അതിൻ്റെ ഫലമായി തന്നെ ജുനഗുഡ് ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു. ദെൻ ഇവിടെ പറയുന്നത് കാശ്മീരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലം നമുക്ക് എട്ടാമത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഹൈദരാബാദിലും മണിപ്പൂരിലും ഉണ്ടായ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് എങ്ങനെയാണ് ഇന്ത്യയോട് ചേർക്കപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഫസ്റ്റ് നമുക്ക് ഹൈദരാബാദിലുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ രീതിയിൽ പരന്നു കിടന്നിരുന്ന ഒരു നാട്ടുരാജ്യമായിരുന്നു ഹൈദരാബാദ് എന്ന് പറയുന്നത്. അതായത് ഇന്നത്തെ സംസ്ഥാനങ്ങളായിട്ടുള്ള മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ് ഇതെല്ലാം കൂടി പരന്നു കിടന്നിരുന്ന രീതിയിലായിരുന്നു അന്നത്തെ ഹൈദരാബാദ് നാട്ടുരാജ്യം സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും വാസ്റ്റായിട്ടുള്ള രീതിയിൽ, അതായത് ഇന്ത്യയുടെ ഒരു വലിയൊരു ഭാഗം തന്നെ ഹൈദരാബാദ് നാട്ടുരാജ്യമാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ ഹൈദരാബാദ് നാട്ടുരാജ്യം ആരാ ഭരിച്ചിരുന്നത്? നൈസാം എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയായിരുന്നു. ഈ ഫോട്ടോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ വ്യക്തിയെയാണ് നമ്മൾ നൈസാം എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് പേഴ്സൺ ആയിരുന്നു അന്ന് നൈസാം എന്ന് പറയുന്നത്. നൈസാം ഹൈദരാബാദിനെ സെപ്പറേറ്റ് രാജ്യമാക്കി മാറ്റണം എന്ന് വാദിച്ച ഒരു വ്യക്തിയായിരുന്നു. ഇതിലുള്ള ആ ഒരു ഡിമാൻഡിന്റെ ഭാഗമായിട്ട് 1947 അദ്ദേഹം ഇന്ത്യൻ ഗവൺമെന്റുമായിട്ട് ഒരു കരാറിൽ ഒപ്പുവെച്ചു. ആ കരാറിനെയാണ് സ്റ്റാൻഡ് സ്റ്റിൽ അഗ്രിമെന്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇന്ത്യൻ യൂണിയനുമായി ചേരാൻ വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻസ് അവിടെ നടന്നുകൊണ്ട് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഒരു വർഷത്തേക്ക് ഞങ്ങൾക്ക് ഈ നാട്ടുരാജ്യമായി തന്നെ കണ്ടിന്യൂ ചെയ്തു പോകണം എന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കരാറാണ് സ്റ്റാൻഡ് സ്റ്റിൽ അഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ, ഈ നൈസാം എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിക്ക് എതിരെയായിരുന്നു അവിടുത്തെ ജനങ്ങളെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം നൈസാമിൻ്റെ പ്രവർത്തനങ്ങളോടൊന്നും ആ ഹൈദരാബാദ് നാട്ടുരാജ്യത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം അടിച്ചമർത്തുന്ന രീതിയിലായിരുന്നു അദ്ദേഹം അവിടുത്തെ ഒരു ഭരണം കാഴ്ചവെച്ചിരുന്നത്. മെയിനായിട്ടും തെലുങ്കാന മേഖലകളിൽ ഉണ്ടായിരുന്ന കർഷകരെ അടിച്ചമർത്തുന്ന രീതിയിലായിരുന്നു അദ്ദേഹം ഭരണം നടത്തിക്കൊണ്ടു പോയിരുന്നത്. ഇത്തരത്തിലുള്ള ഭരണ രീതി അദ്ദേഹത്തിനെതിരെ ആളുകളെ തിരിക്കാനായിട്ട് കാരണമായി. അതുപോലെ തന്നെ സ്ത്രീകളും അദ്ദേഹത്തിനെതിരെ തിരിയാനായിട്ട് തുടങ്ങി. കാരണം അദ്ദേഹത്തിൻ്റെ ഈ അടിച്ചമർത്തിയ രീതിയിലുള്ള ഭരണത്തോട് സ്ത്രീകളും ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെതിരെ സ്ത്രീകളും ഇരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഓപ്പോസിറ്റായി. ഈ ഹൈദരാബാദിനെ നമ്മുടെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെ തന്നെ ഹൈദരാബാദിലുണ്ടായിരുന്ന കോൺഗ്രസ്സുകാരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇതിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു മിലിറ്ററി ഫോഴ്സിനെ, അതായത് പാരാമിലിറ്ററി ഫോഴ്സിനെ ഇറക്കി. ഈ പാരാമിലിറ്ററി ഫോഴ്സിനെയാണ് നമ്മൾ റസാക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള മിലിറ്ററി ഫോഴ്സിനെ കെട്ടഴിച്ചു വിട്ടിട്ട് ഈ കമ്മ്യൂണിസ്റ്റുകാരെയും കോൺഗ്രസ്സുകാരെയും അടിച്ചമർത്തുക എന്നുള്ളതായിരുന്നു നിസാമ പ്രയോഗിച്ചൊരു തന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ആളുകളെ അത്രയും ക്രൂരമായ രീതിയിൽ അടിച്ചമർത്തുന്ന രീതിയിലായിരുന്നു അദ്ദേഹം അവിടുത്തെ ഭരണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്, അന്നത്തെ കാലത്ത് ഒരുപാട് ആ മുസ്ലിംസിനെ അദ്ദേഹം കൊന്നൊടുക്കി. അതുപോലെ തന്നെ കൊലപാതകങ്ങളിലൂടെയും ബലാത്സംഗങ്ങൾ ചെയ്തുകൊണ്ടും അദ്ദേഹം ആളുകൾക്ക് ഒരുപാട് ബ്രൂട്ടലായിട്ടുള്ള രീതിയിലായിരുന്നു ഭരണം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നൈസാമിൻ്റെ ഈ ക്രൂരമായ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 1948 നമ്മുടെ ഇന്ത്യൻ ആർമി ഇതിലിടപെടുകയും അതിൻ്റെ ഫലമായിട്ടുള്ള ഫൈറ്റിങ്ങോട് കൂടിയിട്ട് നൈസാം സറണ്ടർ ചെയ്യുകയും ഹൈദരാബാദ് ഇന്ത്യയുടെ ഭാഗമായി തീരുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ മിലിറ്ററി ഫോഴ്സും കൂടി എൻഗേജ് ചെയ്ത് അദ്ദേഹത്തെ തറ പറ്റിച്ചുകൊണ്ടാണ് ഹൈദരാബാദിനെ നമ്മുടെ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാക്കി മാറ്റിയത്. അങ്ങനെ ഹൈദരാബാദ് ഓപ്പോസിറ്റായിട്ട് നിന്നിരുന്ന ഹൈദരാബാദ് നമ്മുടെ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായി. ഇനി നമുക്ക് മണിപ്പൂരിൽ എന്താ ഉണ്ടായിട്ടുള്ളത് നോക്കാം.
ഇൻഡിപെൻഡൻസിന് കുറച്ച് ദിവസം മുമ്പ് അന്നത്തെ മണിപ്പൂർ നാട്ടുരാജാവായിരുന്ന ബോധചന്ദ്ര സിംഗ് ഇൻസ്ട്രുമെന്റ് ഓഫ് എക്സഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രുമെന്റിൽ ഒപ്പുവെച്ചു. നമ്മൾ ഇൻസ്ട്രുമെന്റ് ഓഫ് എക്സഷൻ ലയന കരാറിനെ കുറിച്ചിട്ട് ആദ്യമേ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യൻ യൂണിയനോട് ചേരാൻ ആഗ്രഹമുള്ള നാട്ടുരാജ്യങ്ങളൊക്കെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേരുന്ന സമയത്ത് ഒരു കരാറിൽ ഒപ്പുവെക്കണം അല്ലേ. ആ കരാറിനെയാണ് ഇൻസ്ട്രുമെന്റ് ഓഫ് എക്സഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിപെൻഡൻസിന് തൊട്ട് മുമ്പേ തന്നെ ഇത്തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ് ഓഫ് എക്സഷനിൽ മണിപ്പൂർ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒപ്പുവെക്കുന്ന സമയത്ത് അവരൊരു ഡിമാൻഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണ്? ഇന്റേണൽ ഓട്ടോണമി. അവിടെ ഇന്റേണൽ ഓട്ടോണമി ഉറപ്പുവരുത്തണം, അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയനിൽ ഞങ്ങൾ ചേർന്നാലും മണിപ്പൂരിലെ കാര്യങ്ങൾ ഞങ്ങൾ തന്നെ തീരുമാനിക്കും എന്നുള്ള ആ ഒരു ഉറപ്പ് ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ടായിരുന്നു ഈ ഇൻസ്ട്രുമെന്റ് ഓഫ് എക്സഷനിൽ മണിപ്പൂർ ഒപ്പുവെച്ചത്. അപ്പോൾ മണിപ്പൂർ ഇന്ത്യൻ യൂണിയനോട് ചേരും, പക്ഷേ ഇന്ത്യൻ ഗവൺമെന്റിന് മണിപ്പൂരിലെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കില്ല. അവിടെ മണിപ്പൂരിലെ രാജാവ് തന്നെയായിരിക്കും മണിപ്പൂരിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ടായിരിക്കുക. അതിനെയാണ് ഇന്റേണൽ ഓട്ടോണമി, സ്വയം ഭരണാവകാശം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ത്യൻ യൂണിയനോട് ലയിച്ചാലും ഞങ്ങൾക്ക് സ്വയംഭരണം വേണം, ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോട് കൂടിയിട്ടായിരുന്നു അവർ ആ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായ പ്രകാരം 1948 ജൂണിൽ അവിടെ ഒരു ഇലക്ഷൻ നടക്കണം. മണിപ്പൂരിൽ മാത്രമായിട്ട് ഒരു പ്രായപൂർത്തി വോട്ടവകാശം നടക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു വൺ വേർഡ് പ്രതീക്ഷിക്കാം, നമ്മുടെ ഇന്ത്യയിൽ പ്രായപൂർത്തി വോട്ടവകാശം ഏറ്റവും ഫസ്റ്റ് നടന്നൊരു സ്ഥലം എന്ന് പറയുന്നത് മണിപ്പൂരാണ് കേട്ടോ. അങ്ങനെ ഇലക്ഷൻ നടക്കുകയും അവിടെ രാജവാഴ്ച തന്നെ നിലവിൽ വരികയും ചെയ്യുകയാണ് ഉണ്ടായത്. മണിപ്പൂരിലെ സിറ്റുവേഷൻ വളരെ വ്യത്യസ്തമായിരുന്നു. കാരണം മണിപ്പൂരിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ മണിപ്പൂരിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കോൺഗ്രസിനോട് അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയനുമായിട്ട് ലയനത്തിൽ ഏർപ്പെടാനായിട്ട് അധികം താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം മറ്റു പൊളിറ്റിക്കൽ പാർട്ടികളൊക്കെ കോൺഗ്രസിനോടുള്ള ലയനത്തിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടികളായിരുന്നു മണിപ്പൂരിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അവിടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതായത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഈ മണിപ്പൂർ പ്രധാനമന്ത്രി ഈ മണിപ്പൂർ രാജാവിൻ്റെ മേലെ നിരന്തരമായിട്ട് സമ്മർദ്ദം ചെലുത്തുകയും ഈ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് 1949 ഇദ്ദേഹം ഇന്ത്യൻ യൂണിയനിൽ ഒത്തുചേർന്ന് പ്രവർത്തിക്കാം എന്നുള്ള ഒരു കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഓക്കെ, പക്ഷേ ഇത് ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് നീരസത്തിനും ദേഷ്യത്തിനും മണിപ്പൂരിൽ കാരണമായിട്ടുണ്ട്. ഇന്നും ഈ ഒരു കാരണത്തിൻ്റെ പേരിൽ മണിപ്പൂരിൽ പ്രക്ഷോഭങ്ങളും പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവർ ഇന്ത്യൻ ഗവൺമെൻറ് അവിടുത്തെ രാജാവിനെ ക്യാൻവാസ് ചെയ്ത് ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ അത് ജനങ്ങളോട് ചോദിക്കാതെയോ അല്ലെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടാതെയായിരുന്നു ഇത്തരത്തിലുള്ള ലയന കരാറിൽ അവിടുത്തെ രാജാവ് ഒപ്പുവെച്ചത്. അങ്ങനെ മണിപ്പൂരും 1949 ആ കരാറിൽ ഒപ്പുവെച്ചതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ യൂണിയനോട് ലയിച്ചു. നെക്സ്റ്റ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ള ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ്, അതായത് സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനം. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഇന്ത്യയിൽ പല നാട്ടുരാജ്യങ്ങളായിട്ടൊക്കെ ആയിരുന്നു വിഭജിച്ചു വരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ നാട്ടുരാജ്യങ്ങളെ എല്ലാം ഏകോപിപ്പിച്ച് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണം ചെയ്യുക എന്നുള്ളതായിരുന്നു അടുത്ത ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഫസ്റ്റ് വെല്ലുവിളി എന്തായിരുന്നു? ഇന്ത്യയുടെയും പാകിസ്ഥാനിന്റെയും വിഭജനമായിരുന്നു അല്ലെ, അത് സക്സസ്ഫുള്ളായി നടത്തി. ദെൻ അടുത്ത പ്രശ്നം എന്തായിരുന്നു? നാട്ടുരാജ്യങ്ങളെയൊക്കെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു അടുത്ത ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതിലും ഇന്ത്യൻ ഗവൺമെന്റ് ഒരുവിധം വിജയം നേടിയെടുത്തു. ദെൻ മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ നാട്ടുരാജ്യങ്ങളെയൊക്കെ ഭാഷകളുടെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് അല്ലെങ്കിൽ അതിർത്തികൾ രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ രാജ്യത്തിനെ പല സംസ്ഥാനങ്ങളായിട്ട് വിഭജിക്കുമ്പോൾ അതിൻ്റെ ഒത്തൊരുമയെ അല്ലെങ്കിൽ ആ യൂണിറ്റി തകർക്കാത്ത രീതിയിൽ വേണം നമ്മൾ ഇത്തരത്തിലുള്ള വിഭജനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അല്ലേ. അപ്പോൾ അതായിരുന്നു നേതാക്കൾക്ക് മുമ്പിലുള്ള മറ്റു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് നമുക്ക് മോചനം നേടുന്ന സമയത്ത് തന്നെ ലിംഗ്വിസ്റ്റിക് പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിൽ, ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഭാഷകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സംസ്ഥാനങ്ങൾ രൂപീകരിക്കാമെന്ന് അന്ന് തന്നെ നമ്മുടെ ഗവൺമെൻറ് ജനങ്ങൾക്ക് വാക്കുകൊടുത്തിട്ടുണ്ടായിരുന്നു.
ബട്ട് തിങ്സ് ചേഞ്ച്ഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആൻഡ് പാർട്ടീഷൻ. പക്ഷേ സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷവും അതുപോലെ തന്നെ പാർട്ടീഷൻ ഉണ്ടായതിനു ശേഷവും അവിടുത്തെ നമ്മുടെ ഇന്ത്യയിലെ കാര്യങ്ങൾ മാറുകയാണ് ചെയ്തത്. കാരണം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളിൽ വിഭജിക്കപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഇന്ത്യയിൽ പല കലഹങ്ങൾക്കും അല്ലെങ്കിൽ പല ശിഥിലീകരണത്തിലേക്കും നയിക്കുമെന്ന് നേതാക്കളും ഭയപ്പെട്ടു. അങ്ങനൊരു പ്രശ്നം, അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നം ഒഴിവാക്കാനായിട്ട് സെൻട്രൽ ലീഡർഷിപ്പ്, അതായത് സെൻട്രൽ ഗവൺമെൻറ് ഭാഷാ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സംസ്ഥാനങ്ങൾ രൂപീകരിക്കേണ്ട എന്ന് തീരുമാനിക്കുകയും ആ തീരുമാനത്തെ അവരെ നീട്ടിവെക്കുകയുമാണ് ചെയ്തത്. കാരണം ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് ഒന്ന് ശാന്തമായതിനു ശേഷം നമുക്ക് പിന്നീട് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളിൽ രൂപീകരിക്കാം എന്നുള്ള തീരുമാനത്തിൽ അവർ എത്തിച്ചേരുകയാണ് ചെയ്തത്. പക്ഷേ ഇത് ജനങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായില്ല. കാരണം അവർക്ക് അപ്പോൾ തന്നെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം അവർ പ്രകടിപ്പിച്ചു. അതിനു വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത് തെലുങ്ക് സംസാരിക്കുന്ന അല്ലെങ്കിൽ തെലുങ്ക് ഭാഷ സംസാരിക്കുന്ന ആളുകൾക്കിടയിലായിരുന്നു. അതായത് ഇന്നത്തെ തമിഴ്നാട്, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ്, കേരള, കർണാടക ഈ ഭാഗങ്ങളിലൊക്കെ തെലുങ്ക് സംസാരിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ തെലുങ്ക് സംസാരിക്കുന്ന ആളുകളെല്ലാം കൂടി ചേർത്ത് ആന്ധ്രാപ്രദേശ് എന്നുള്ള ഒരു സംസ്ഥാനം രൂപീകരിക്കണം എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രക്ഷോഭം ആ കാലഘട്ടത്തിൽ പൊട്ടിപ്പുറപ്പെട്ടു. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റിനെ നമ്മൾ വിശാലാന്ധ്ര മൂവ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മദ്രാസിന്റെ ഭാഗത്തു നിന്നും തെലുങ്ക് സംസാരിക്കുന്ന ആളുകളെ വേർപ്പെടുത്തിക്കൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ആന്ധ്ര പ്രൊവിൻസ് ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞിട്ടുള്ള സംസ്ഥാനം രൂപീകരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആ മൂവ്മെന്റിനെയാണ് വിശാലാന്ധ്ര മൂവ്മെന്റ് എന്ന് പറയുന്നത്. അന്നത്തെ ഈ വിശാലാന്ധ്ര മൂവ്മെന്റിന് നേതൃത്വം കൊടുത്തിരുന്നത് പോറ്റി ശ്രീരാമലു എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഈ ഒരു വിശാലാന്ധ്ര മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് 56 ദിവസം നിരാഹാര സമരം അനുഷ്ഠിക്കുകയും അതിന്റെ ഫലമായിട്ട് അദ്ദേഹം മരണത്തിലേക്ക് കീഴടങ്ങുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ അദ്ദേഹം മരിച്ചതോടു കൂടിയിട്ട് കൂടുതൽ ഈ പ്രക്ഷോഭങ്ങൾ കത്തിയാളുകയാണ് ചെയ്തത്. നിർബന്ധമായിട്ടും ആന്ധ്ര എന്നുള്ള റീജിയൻ നിർമ്മിക്കണം, അല്ലെങ്കിൽ ആന്ധ്ര എന്നുള്ള ഒരു സംസ്ഥാനം രൂപീകരിക്കണം എന്നുള്ള ഒരു സിറ്റുവേഷൻ അവിടെ വന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി, ഒരുപാട് ആളുകൾക്ക് പരിക്ക് പറ്റി, ഒരുപാട് ആളുകൾക്ക് അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോലീസുമായിട്ടുള്ള ഫൈറ്റിങ്ങിലും ഫയറിങ്ങിലും ഒക്കെ ആയിട്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുടെയും അക്രമങ്ങളുടെയും ഒക്കെ ഫലമായിട്ട് 1952 ഡിസംബറിൽ സെപ്പറേറ്റ് ആയിട്ട് ആന്ധ്ര സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് തെലുങ്ക് സംസാരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു സംസ്ഥാനം തന്നെ രൂപീകരിച്ചു. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് സംസ്ഥാനം. ഭാഷയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച ഫസ്റ്റ് സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. അപ്പം നമുക്ക് വൺ വേർഡ് അങ്ങനെ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. പിന്നെ വന്ന മൂവ്മെന്റുകൾ അനുസരിച്ച് ഒരുപാട് സ്റ്റേറ്റുകൾ വേറെ വേറെ ഒക്കെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആളുകൾ പ്രക്ഷോഭിക്കാൻ തുടങ്ങിയതിന്റെ ഫലമായിട്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റ് അതിനു വേണ്ടിയിട്ട് പ്രത്യേക കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് 1953 ഒരു കമ്മീഷനെ സെൻട്രൽ ഗവൺമെന്റ് നിയമിച്ചു. അതിൻ്റെ ഫലമായി തന്നെ പല ഭാഷകളുടെയും അടിസ്ഥാനത്തിൽ ഒരുപാട് ബൗണ്ടറീസ് അവർ ക്രിയേറ്റ് ചെയ്യുകയും 1956 അതിൻ്റെ ഫലമായി തന്നെ 14 സംസ്ഥാനങ്ങളും 6 യൂണിയൻ ടെറിട്ടറികളും നമ്മുടെ ഇന്ത്യയിൽ രൂപീകൃതമായി. ഓക്കെ, അപ്പോൾ 1956 സംഭവിച്ചിട്ടുള്ളതാണ്. അതിനുശേഷവും ഒരുപാട് വിഭജനങ്ങൾ ഭാഷയുടെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മുടെ സംസ്ഥാനങ്ങളിൽ വന്നിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പഞ്ചാബിൽ ആദ്യം പഞ്ചാബ് എന്നുള്ള ആ ഒരു പ്രൊവിൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പഞ്ചാബിൽ ഹിന്ദി സംസാരിക്കുന്ന ആളുകളും പഞ്ചാബി ഭാഷ സംസാരിക്കുന്ന ആളുകളും ഉണ്ടായിരുന്നു. പഞ്ചാബി സംസാരിക്കുന്ന ആളുകൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് വേണമെന്ന് അവർ ഡിമാൻഡ് ചെയ്തു. 1966 10 വർഷത്തിന് ശേഷം ഹരിയാന എന്നും ഹിമാചൽ പ്രദേശ് എന്നും 2 സ്റ്റേറ്റുകളായിട്ട് അത് പിന്നെയും ഡിവൈഡ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെയായിരുന്നു മേഘാലയ. മേഘാലയ ആദ്യം അസമിന്റെ ഭാഗമായിരുന്നു. ദെൻ ഭാഷയുടെ അടിസ്ഥാനത്തിൽ തന്നെ മേഘാലയ അസമിൽ നിന്നും വേർപെട്ടു പോയി. അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ വിഭജിക്കപ്പെട്ട സംസ്ഥാനങ്ങളാണ് മണിപ്പൂർ ആൻഡ് ത്രിപുര എന്ന് പറയുന്ന സംസ്ഥാനങ്ങൾ. അത് 1972 വിഭജിക്കപ്പെട്ടിട്ടുള്ളത്. ദെൻ വിഭജിക്കപ്പെട്ട മറ്റ് സംസ്ഥാനങ്ങളാണ് മിസോറാം, അതുപോലെ തന്നെ അരുണാചൽ പ്രദേശ്. അത് 1987. അതുപോലെ തന്നെ നാഗാലാൻഡ് ഇതുപോലെ മറ്റൊരു സംസ്ഥാനമായിട്ട് 1963 മാറിയിട്ടുണ്ട്. അപ്പോൾ
1956 നമ്മളൊരു ഭാഷകളുടെ അടിസ്ഥാനത്തിൽ കുറച്ച് സംസ്ഥാനങ്ങളെ രൂപീകരിച്ചു എന്നുണ്ടെങ്കിലും അതിനുശേഷവും പിന്നീടും ഒരുപാട് വിഭജനങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. കറന്റ്ലി നമ്മുടെ ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറീസും ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു.